നമസ്കാരം. ഈ കൊറോണ കാലത്ത് ബ്ലേഡ് മാഫിയക്കാരൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ബ്ലേഡും കുത്തും വെട്ടും ഭീഷണിയും ഒക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുകയായിരുന്നു. കാരണം ചോദിച്ചിട്ട് കാര്യമില്ല, ആൾക്കാരുടെ കയ്യിൽ പണമില്ല, ഇവരുടെ കയ്യിൽ നിന്ന് ബ്ലേഡിൽ നിന്ന് ആൾക്കാർ പണമെടുക്കാനും വരുന്നില്ല, അത് വലിയ കഷ്ടമാണ്. പക്ഷേ ഈ ബ്ലേഡുകാർക്കൊരു പ്രശ്നമുണ്ട്, അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും അതിക്രമങ്ങളൊക്കെ കാണിച്ച് പണമുണ്ടാക്കിയേ പറ്റൂ. അവരുടെ ഒരു ശീലമായിപ്പോയി അത്. ബ്ലേഡ് ഇപ്പം ഓപ്പറേഷൻ കുബേരയൊക്കെ UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായി, കുറച്ച് നാളൊക്കെ അതൊക്കെ ഒന്ന് നടന്നു വന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും ബ്ലേഡ് മാഫിയ അല്ലെങ്കിൽ ബ്ലേഡുകാർ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അനുമതിയോടെ മൗനാനുവാദത്തോടെ നമ്മുടെ നാട്ടിൽ അതിക്രമം അഴിച്ചുവിടുന്നതായും ജനങ്ങളെ ദ്രോഹിക്കുന്നതായുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്. പെരുമ്പാവൂർ സ്വദേശി, CPM പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറിയാണ് സലീം. അദ്ദേഹം ബ്ലേഡ് മാഫിയയും ഗുണ്ടായുസവും നടത്തുന്നതായുള്ള ആക്ഷേപമാണ് നാട്ടുകാരും ഒരുപാട് പരാതിക്കാരുമൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വൻ തുകകൾ ആവശ്യക്കാർക്ക് നൽകിയ ശേഷം കൊള്ളപ്പലിശ നൽകാൻ ബുദ്ധിമുട്ടുന്നവർക്കെതിരെ ഗുണ്ടാ സംഘങ്ങളെ വിട്ട് ഇയാൾ ഈ കോവിഡ് കാലത്തും ഇയാൾ ഭീഷണി ഉയർത്തിയതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇയാളുടെ പണമിടപാടുകൾക്ക് പോലീസും കൂട്ടുനിൽക്കുന്നതായും ആരോപണമുണ്ട്. വളരെ കഷ്ടം തന്നെ. പാവപ്പെട്ടവൻ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ, കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറ്റാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ നേരത്തെ വാങ്ങിയ പണത്തിൻ്റെ കൊള്ളപ്പലിശയും ചോദിച്ചു ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു, അതിന് പോലീസ് കൂട്ടുനിൽക്കുന്നു. എത്ര കഷ്ടമാണ് ഇക്കാര്യം. അതും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്നാണ് പറയപ്പെടുന്നത്. സലീം എന്ന ഏരിയ സെക്രട്ടറി, പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറിയുടെ കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. സാധാരണക്കാർക്ക് അപ്രാപ്യമായ പലിശയാണ് ഇയാൾ ഈടാക്കുന്നത്, നാട്ടുകാർ പറയുന്നതാണ് കേട്ടോ. സലീമിൻ്റെ പക്കൽ നിന്ന് പണം കടം വാങ്ങിയ പോഞ്ഞാശ്ശേരി സ്വദേശി ബഷീർ എന്നയാൾ 2019 നവംബറിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. നമ്മൾ ആ വാർത്ത പത്തുമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതുമാണ്. സലീമിനെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായ ആരോപണങ്ങൾ എഴുതി വെച്ച ശേഷമാണ് ബഷീർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നും ബഷീറിൻ്റെ കുടുംബം പരാതിപ്പെടുന്നു. അത് ബഷീർ ഈ സലീമിൻ്റെ, ഈ ബ്ലേഡുകാരൻ്റെ, ബ്ലേഡ് മാഫിയ തലവൻ്റെ, CPMൻ്റെ ഏരിയ സെക്രട്ടറിയുടെ ഭീഷണിയെ തുടർന്നും ഇയാളെ പിണക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്നും പോലീസിന് തോന്നിയതുകൊണ്ടാണ് എന്ന പരാതിയാണ് ഉണ്ടാകുന്നത്. നേരത്തെ പെരുമ്പാവൂരിലെ ബാറുടമകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ സലീമിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. ആ കേസും ഇയാൾ ഒതുക്കി തീർത്തു. സലീമിൻ്റെ പണമിടപാടുകളിലും ഗുണ്ടായുസത്തിലും പാർട്ടിക്കുള്ളിൽ തന്നെ, CPMനുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പുണ്ടെന്ന് ആ പ്രദേശവാസികൾ തന്നെ പരാതിപ്പെടുന്നുണ്ട്. അപ്പോൾ CPMൻ്റെ ഒത്താശയോടെ CPMൻ്റെ ഏരിയ സെക്രട്ടറി ബ്ലേഡ് കമ്പനി നടത്തുന്നു. പാവപ്പെട്ടവനെ പിഴിയുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചു ഇയാളുടെ ഭീഷണി മൂലം ഭയന്ന്. ആ കേസും എങ്ങും എത്തിയില്ല, ഒരു കേസും എങ്ങും എത്തുന്നില്ല. കാരണം പോലീസാണ് ഇതിന് കൂട്ട് എന്നാണ് പരാതി. ഒരിക്കലും ഇതൊന്നും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കണം. ഒരു മഹാമാരിയെ നേരിടുമ്പോൾ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും പോലീസും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. അല്ലാതെ ഇത്തരം ബ്ലേഡ് മാഫിയ തലവന്മാർക്കും പാർട്ടി സെക്രട്ടറിമാർക്കും വേണ്ടിയല്ല, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എന്ന ലേബലിൽ അറിയപ്പെടുന്ന ബ്ലേഡുകാരന് വേണ്ടിയല്ല നിലകൊള്ളേണ്ടത് എന്ന പൊതുവെയുള്ള ഒരു അഭിപ്രായമാണ് ആ പ്രദേശത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ശക്തമായ നടപടിയും പരിശോധനയും അന്വേഷണവും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് ആവശ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.